ഏകനാഥ് ഷിൻഡേക്ക് പിന്നാലെ എൻസിപി പിളർത്തി അജിത് പവാർ കൂടി ബിജെപിക്കൊപ്പം ചേർന്നതോടെ മഹാരാഷ്ട്ര രാഷ്ട്രീയം കലങ്ങിമറിയുന്നു. എൻസിപിയിലെ പുതിയ നീക്കത്തോടെ സംസ്ഥാനത്ത് എൻഡിഎയുടെ നില ഭദ്രമായെന്ന് ചിന്തിക്കുന്നവർക്ക് കേൾക്കാൻ സുഖമുള്ള വിവരങ്ങളല്ല പുറത്തുവരുന്നത്. എൻസിപിയിൽ നിന്നുള്ള അജിത് പവാർ വിഭാഗത്തിന്റെ വരവ് ബിജെപിയിലെ ഒരു സംഘത്തിന് രസിച്ചിട്ടില്ലെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ബിജെപി ദേശീയ സെക്രട്ടറി പങ്കജ മുണ്ടയുടെ പ്രതികരണം ആ നിലയ്ക്കുള്ളതാണ്. മറ്റൊരു പാർട്ടിയിൽ ചേരുമെന്ന അഭ്യൂഹം തള്ളിയെങ്കിലും പാർട്ടിയിൽ നിന്ന് രണ്ടു മാസം അവധിയിലാണെന്ന് അവർ പറഞ്ഞു. നിരവധി ബിജെപി എംഎൽഎമാർ അസംതൃപ്തരാണെന്നും അഭിപ്രായം പുറത്തു പറയാൻ അവർ ഭയപ്പെടുന്നുവെന്നും പങ്കജ മുണ്ടെ അവകാശപ്പെടുന്നു. സോണിയാഗാന്ധിയുമായും രാഹുൽ ഗാന്ധിയുമായും കൂടിക്കാഴ്ച നടത്തിയെന്ന് റിപ്പോർട്ട് ചെയ്ത മാധ്യമത്തിനെതിരെ അപകീർത്തി കേസ് നൽകുമെന്നും പങ്കജ മുണ്ടെ അറിയിച്ചു. അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി ഗോപിനാഥ് മുണ്ടെയുടെ മകളാണ് പങ്കജ മുണ്ടെ. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പങ്കജ മുണ്ടെ ബന്ധുവായ എൻസിപി സ്ഥാനാർത്ഥി ധനഞ്ജയ് മുണ്ടെയോട് പരാജയപ്പെട്ടിരുന്നു. അടുത്ത വർഷമാണ് അവരെ ബിജെപി ദേശീയ സെക്രട്ടറിയായി നിയമിച്ചത്. തനിക്ക് പാർട്ടിയോട് അതൃപ്തിയുണ്ടെന്ന തരത്തിൽ തുടർച്ചയായി വാർത്തകൾ വരുന്നത് പങ്കജ മുണ്ടെ ചൂണ്ടിക്കാട്ടി. എന്തുകൊണ്ട് ഇത്തരം ചർച്ചകൾ നടക്കുന്നു? തന്നെ പലവട്ടം പാർട്ടി പരിപാടികളിലേക്ക് ക്ഷണിക്കാത്തത് കൊണ്ടാണോ എന്നും അവർ ചോദിച്ചു. ഞാൻ അവഗണിക്കപ്പെട്ടിരുന്നു, അതിനുള്ള കാരണം പാർട്ടി പറയണമെന്നും പങ്കജ മുണ്ടെ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ 20 പാർട്ടിക്കായി വിശ്രമമില്ലാതെ പണിയെടുത്തു, എന്നിട്ടും എന്റെ നീതിബോധം ചോദ്യം ചെയ്യപ്പെടുകയും കിംവദന്തികൾ പ്രചരിക്കുകയും ചെയ്യുന്നു. രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും കണ്ടിട്ടില്ലെന്ന് ആണയിടുന്നു. ഞാൻ മറ്റൊരു പാർട്ടിയിലും ചേരാൻ പോകുന്നില്ല, എനിക്ക് എന്തു ചെയ്യണമെങ്കിലും പരസ്യമായി ചെയ്യും. ബിജെപിയുടെ ആശയം രക്തത്തിലുള്ളതാണ്. വാജ്പേയിയുടെയും ഗോപിനാഥ് മുണ്ടെയുടെയും പാതയിലാണ് താൻ സഞ്ചരിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. എൻസിപി നേതാക്കളുടെ മുന്നണിയിലേക്കുള്ള ചുവടുമാറ്റത്തിൽ പാർട്ടിയിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെന്ന കാര്യം മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസും മറച്ചുവെക്കുന്നില്ല. ബിജെപിയിലെ നിരവധി പേർ കാലങ്ങളായി എൻസിപിയോട് പോരാടിയവരാണ്. അതുകൊണ്ട് എൻസിപിയുമായുള്ള ബിജെപിയുടെ സഖ്യത്തെ അവർ പെട്ടെന്ന് അംഗീകരിക്കില്ലെന്ന് ഫഡ്നാവിസ് തുറന്നു സമ്മതിച്ചു. നേതൃത്വം പങ്കജ മുണ്ടെയുമായി സംസാരിക്കും, അവർ പാർട്ടിക്കായി തുടർന്നും പ്രവർത്തിക്കുമെന്ന പ്രതീക്ഷയും അദ്ദേഹം പങ്കുവച്ചു. ന്യൂസ് ഡെസ്ക്, യൂ ടോക്ക്.